ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ചെടി പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന ചെടീന് എപ്പിഷ്യാന്നാണ് ഇതിന്റെ പേര് ഇതിന് വേറെ ഒരു പേരും കൂടി ഇണ്ട് കേട്ടാ ഫ്ലെയിം വൈലറ്റ് എന്നും കൂടി ഇത് അറിയപ്പെടും ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ വളർത്താൻ പറ്റും ഹാങ്ങിങ്സ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റും ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച് വളർത്താൻ പറ്റും അതേപോലെ തന്നെ താഴെ മണ്ണിൽ വെറുതെ നട്ട് കൊടുത്താലും അത് നന്നായി പടർന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കണ കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെ താഴെ പടർന്ന് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ ഒരുപാട് വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിലും ഡിസൈനിലും ഒക്കെ ഇതിൻ്റെ എല്ലേയും പൂവും നമുക്ക് കാണാൻ പറ്റും ഇത് പിന്നെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പടരുന്നൊരു ചെടിയും കൂടീന് താഴെ നമ്മൾ ഇത് മണ്ണിൽ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവൻ ഇത് പടർന്ന് നല്ല ഭംഗിയിൽ വളരും ഇതിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയും കൂടിയിട്ടാണ് ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ നല്ല നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഇതിൽ പൂവ് വരും പൂവുണ്ടാവണെങ്കിൽ നമ്മള് അതുപോലെയുള്ളൊരു സ്ഥലത്ത് ഈ പീഷ്യ നട്ട് വളർത്തണം അപ്പൊ നിറയെ പൂവുണ്ടാവും എൻ്റെ ഈ ഞാലിച്ചട്ടികളൊക്കെ ഇരിക്കുന്നത് നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ എന്ന് പറയുന്ന പോലെ നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇതിപ്പോ ഇരിക്കുന്നത് ഇനിയിപ്പോ ഒരുപാട് സൂര്യപ്രകാശം ില്ലാത്ത ഒരു സ്ഥലത്ത് ഇത് നട്ടാലും ഷെയ്ഡുള്ള സ്ഥലത്ത് നമ്മൾ ഇത് നട്ടുപിടിപ്പിച്ചാലും ഈ ചെടി നന്നായി വളരുകൊക്കെ ചെയ്യും കുറച്ച് പൂക്കൾ കുറയും നേരിട്ടുള്ള വെയിലാവുമ്പോൾ കുറച്ചും കൂടി അധികം പൂക്കൾ ഉണ്ടാവും ഇതില് ഷെയ്ഡിലാകുമ്പോ പൂക്കളുടെ എണ്ണം കുറച്ച് കുറയും വേറെ കൊഴപ്പൊന്നും നന്നായി വളരുകൊക്കെ ചെയ്യും ഇത് അങ്ങനെ ഒരു പ്രത്യേകത എന്റെ എൻ്റെ ഈ ചെടി ഇപ്പൊ നല്ല വെയിലത്തായോണ്ട് തന്നെ മഴക്കാലം വരുമ്പോൾ നല്ല മഴയും കൊള്ളണ ഒരു സ്ഥലത്താണ് ഇതിരിക്കുന്നത് വേറെ എവിടേക്കും മാറ്റി വെക്കാനായിട്ട് എനിക്ക് വേറെ ഒരു സ്ഥലവും ഇല്ലാതെ പോലെയുള്ള ഒരു സ്ഥലത്തൊക്കെ ഞാൻ എൻ്റെ ഈ ചെടികളൊക്കെ കൊണ്ടു മഴ വരുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ചാൽ നോക്കിയേ ഇതിന്റെ ഇലകളൊക്കെ ചീനണ്ട ഇതിന്റെ നല്ല തിക്കായിട്ടുള്ള ഭാഗത്തു നിന്ന് ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ഇലകളൊക്കെ ചീഞ്ഞ് ഇതിന്റെ തണ്ടുകൾ മുറിഞ്ഞ് വീഴും അങ്ങനെ മഴ തുടർച്ചയായ മഴ വരുമ്പോൾ അങ്ങനെ ഒരു ദോഷവും കൂടിയിട്ടുണ്ട് കേട്ടാ മഴയത്ത് ഇത് നിൽക്കുമ്പോൾ മഴക്കാലം വരുമ്പോൾ മാറ്റി മാറ്റിവെച്ചാൽ നല്ലതാണ് എൻ്റെ ഈ ചെടികളൊക്കെ നല്ല മഴയത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം എല്ലായിടത്തും നല്ല മഴ പെയ്യുന്ന സമയല്ലേ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതിൻ്റെ അടിയിലുള്ള ഹോള് ഒരു കമ്പി വെച്ച് കുത്തി വെള്ളം ശരിക്ക് വാർന്നു പോകണ്ടോന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലും അടിയിലുള്ള ഹോളൊക്കെ ഒന്ന് കുത്തി നോക്കി വെള്ളം കെട്ടി നിൽക്കണില്ല നമ്മുടെ ചട്ടിയിൽ നിന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെയാണെങ്കിൽ ഈ എപ്പീഷിയൊക്കെ ഇതുപോലെ തന്നെ ഭംഗിയിൽ നിൽക്കും മഴക്കാലത്തും മഴ നന്നായി പെയ്യുമ്പോഴും യാതൊരു പ്രശ്നമില്ല ചട്ടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാല് പെട്ടന്ന് ഇത് ചീഞ്ഞു പോവും ഇതിന്റെ തണ്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു പ്രകൃതവും കൂടിയിട്ടുണ്ട് എപ്പീഷിയ അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തിയായ മഴ വരുമ്പോൾ ചട്ടിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ എപ്പീഷിയരെ തണ്ടൊക്കെ ചീഞ്ഞ് പൂപ്പൽ രോഗങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ ഈ ചെടി നശിച്ചു പോവും അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഒരുപാട് കെയറിങ് കൊടുക്കണം മഴക്കാലത്ത് മഴക്കാലത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജൈവ വളങ്ങൾ കൊടുക്കാണ്ടിരിക്കുക എപ്പിഷ്യ ചെടികൾക്ക് നല്ല ശക്തിയായ മഴ വരുമ്പ ജൈവവളങ്ങൾ കൊടുക്കാണ്ട് രാസവളങ്ങൾ മാത്രം കൊടുക്കാന്ന് നോക്കാം മഴക്കാലത്ത് അപ്പം നമ്മുടെ ചെടികൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഈ മഴക്കാലം കഴിയുന്നതിനോടുകൂടി നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വളർന്ന് നല്ല ഉഷാറായി വരും എന്ന് അറിയില്ല ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് പറയുന്നണ് ഓരോ മഴക്കാലം കഴിയുമ്പോഴും എന്റെ തോട്ടത്തില് ഒരുപാട് ചെടികൾ നശിച്ചു മഴക്കാലത്ത് കയറിങ് കൊടുക്കേണ്ട ഒരുപാട് ചെടികൾ നമ്മുടെ തോട്ടത്തില് കാണും ഇത് മുഴുവൻ നമുക്ക് ഷെയ്ഡില് കൊണ്ടുവയ്ക്കൽ അല്ല നടക്കുന്ന കാര്യല്ല ഈ എപ്പിഷ്യ ചെടി അടീനിയം അതേപോലെ തന്നെ എന്റെ കയ്യില് കൊറേ ടേബിൾ റോസ് ഉണ്ടായിരുന്നു ഈ മണി ചെടി എന്ന് പറയില്ലേ അത് കുറേ കളർ ഉണ്ടായിരുന്നു എല്ലാ വർഷവും അത് മഴക്കാലം വരുമ്പോൾ പൂപ്പൽ രോഗം വന്ന് അത് കടോട് കൂടി നശിച്ചു പോവും ഈ മണി ചെടി പിന്നേം വേനൽക്കാലം വരുമ്പോൾ നല്ല വെയിൽ കാലം വരുമ്പോ പിന്നേം ഞാൻ അതിന്റെ കുറേ കളർ കളക്ട് ചെയ്ത് കൊണ്ടരും ഇതൊക്കെ എന്റെ സ്ഥിരം പരിപാടികളാണ് ആണ് ഇതൊരു എപ്പിഷ്യ ചെടി ടയറിൽ വെച്ചു കൊടുത്തിരിക്കുന്ന അത് ടയറിൽ വളർന്ന് പടർന്ന് നോക്കിയതിലത്തെ പൂക്കൾ കണ്ട നമ്മള് മഴക്കാലത്ത് രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ കിട്ടും നമുക്ക് മഴക്കാലത്തായാലും വെയിൽ കാലത്തായാലും കണ്ട മഴക്കാലത്ത് ഇത്രയധികം പൂക്കൾ നിൽക്കണത് എങ്ങനെയെന്നുവെച്ചാല് ഞാനൊരു സ്പെഷ്യൽ വളം മഴക്കാലത്ത് ഇട്ട് കൊടുക്കും മഴക്കാലത്ത് ഇതുപോലെ എപ്പീഷയിൽ പൂക്കൾ വരാനായിട്ട് ഞാൻ ചെയ്യുന്ന വളം ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞ് തരാം അപ്പോൾ ഇതാണ് ആ വളം യൂറിയ ക്രിസ്റ്റൽ പോലെ പഞ്ചസാര തരി പോലെയൊക്കെ ഇരിക്കുന്നു കണ്ട ഇത് ഇത് നല്ലൊരു വളമാണ് നമുക്ക് മഴക്കാലത്ത് എപ്പിഷയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് ഇത്രയും ചെറിയൊരു സ്പൂണിൽ ഇത്ര മതി നമുക്ക് ഓരോ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ വരും ചെടി നല്ല ആരോഗ്യത്തോടും കരുത്തോടും കൂടി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് നല്ലൊരു അടിപൊളി വളമാണ് മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത് യൂറിയയില് ചെടിക്ക് വളരാൻ വേണ്ട നൈട്രജൻ കണ്ടന്റ് കൂടുതലുണ്ട് ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനത്തോളം നൈട്രജൻ യൂറിയയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല പോലെ നല്ല ഉഷാറിൽ വളർന്നു വരും വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് മണ്ണിലും ഈ യൂറിയ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരും ഇത് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ന്യൂട്രലായി നിർത്താനുള്ള ഒരു മാജിക്കും കൂടി ഈ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ പെട്ടെന്ന് ഇത് അലിഞ്ഞ് ചേർന്ന് ചെടിക്ക് ആവശ്യമായതൊക്കെ അത് വലിച്ചെടുത്തോളും മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ന്യൂട്രലായി നിർത്താനായിട്ട് യൂറിയ ഒരുപാട് സഹായിക്കും കണ്ട ഇത്രയും പോകുന്ന ഒരു ചെറിയൊരു സ്പൂൺ യൂറീന് ഞാൻ ഒരേ ചട്ടിയിൽ ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ എലേമലും തണ്ടുമലും തട്ടാത്ത പോലെ ഡയറക്റ്റ് മണ്ണിയിക്കു വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് തണ്ടിലൊന്നും ഇത് വീഴരുത് അങ്ങനെ ഇട്ട് കൊടുത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് മണ്ണിയിൽ അലിഞ്ഞ് മെൽറ്റ് ആയി പോവും യൂറിയ ഇതൊക്കെ നോക്കിയേ ഞാനിപ്പോ വെച്ചെടുത്തിട്ടുള്ള എപ്പീഷ്യകൾ എത്ര ഭംഗിയിലാ വളർന്നു വന്നിരിക്കുന്നേ ഇതൊക്കെ ഈ മഴ സമയത്തും നല്ല ഭംഗിയിൽ കൂടി ഇതെല്ലാം നിക്കണുണ്ട് അപ്പോൾ യൂറിയ മഴക്കാലത്ത് ഇടാൻ പറ്റിയ നല്ലൊരു വളമാണ് എൻ പി കെ പോലെ തന്നെ നല്ലൊരു വളമാണ് യൂറിയ നമ്മുടെ ചെടികളൊക്കെ നല്ല കരുത്തോടും പച്ചപ്പോടും കൂടി വളരാൻ സഹായിക്കുന്ന ഒരു വളവും കൂടിയിട്ടാണ് കേട്ടാ വേനൽക്കാലത്ത് നമുക്ക് യൂറിയ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ യൂറിയ എന്ന് പറയുന്ന വളം ഭയങ്കര ചൂട്ണ് അപ്പ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മള് ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു നേരം നനയ്ക്കേണ്ടി വരും വെള്ളം ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചെടി എന്താ പറയാ കരിഞ്ഞു പോവും പിന്നെ ആ ചെടി അവിടെ കാണൂല അതിന്റെ അഡ്രസ് ഉണ്ടാവൂല ചട്ടി മാത്രായി നിൽക്കും അതുപോലെ അത്രക്കും ചൂടുള്ള വളമാണ് അതുപോലെ നമ്മൾ ചെടിക്ക് നനച്ചു കൊടുക്കേണ്ടി വരും മഴക്കാലത്ത് ഇടാൻ പറ്റിയ ബെസ്റ്റ് വളമാണ് നല്ല മഴ വരുമ്പോൾ നമ്മൾ ഇത് കുറെശേ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് ചെടികൾ അത് വലിച്ചെടുക്കുകയും ചെയ്യും ചെടി നന്നായി നല്ല ആരോഗ്യത്തോടു കൂടി ഇതുപോലെ വളർന്നു വന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിലിപ്പോ കണ്ടില്ലേ ഈ ചെടി എങ്ങനെയാ നിൽക്കണേ പിശുവ ചെടി ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് ഞാന് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് എപ്പിഷേറെ കാര്യങ്ങളെല്ലാതും പൂക്കളെയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി നമുക്ക് കാണാംട്ടാ